സോ ഷവമി പോക്കോ എഫ് വൺ എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ളൊരു ഫോൺ ഇറക്കിയതിനോട് കൂടിയാണ് ഭയങ്കരമായിട്ട് ഫേമസ് ആയത്. അതേപോലെ തന്നെ പോക്കോ സീരീസിൽ നിലനിൽക്കുന്ന എല്ലാ ഫോൺസും അടിപൊളി ഫോൺസാണ്. അതിൽ ഒരു ബഡ്ജറ്റ് ഫോണാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഉള്ളത്, അതായത് പോക്കോ എം ടു പ്രോ, വിച്ച് ഇസ് എ ഫാന്റാസ്റ്റിക് ഡിവൈസ്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ മൂന്ന് ഹിഡൻ ഫീച്ചേഴ്സ് ഇനി തുടങ്ങാം. പലർക്കും അറിയില്ല, യെസ് പലർക്കും അറിയില്ല, ഈ ഫോൺ ആക്ച്വലി 4G+ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 4G+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4G നേക്കാളും ഒരു പടി മുകളിലായിട്ടുള്ള ഒരു സാധനമാണ് 4G+. ആൻഡ് കണക്ടിവിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഈ ഫോണിന് വരില്ല. വളരെ പവർഫുള്ളായിട്ടുള്ള കണക്ഷൻസ് ഈ ഒരു ഫോണിന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ ഇന്ത്യൻ സാറ്റലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്, സോ GPSഉം ലൊക്കേഷനും കാര്യങ്ങളും വളരെ ആക്യുറേറ്റ് ആയിരിക്കും. ആൻഡ് മൂന്നാമത്തെ കാര്യം, ഓഫ് കോഴ്സ് ഗെയിമേഴ്സിന് വേണ്ടി പറ്റിയൊരു ഫോണാണ്, കാരണം ക്വാൽകം സ്നാപ്ഡ്രാഗൺ 720G വളരെ പവർഫുള്ളായിട്ടുള്ള പ്രൊസസ്സറാണ് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഗെയിം ടർബോവും വരുന്നുണ്ട്. ഇനി ഡിസൈൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ താഴെ നമുക്ക് Type-C പോർട്ടും ഇപ്പുറത്തെ സൈഡിലൊരു സ്പീക്കർ ഗ്രില്ലും ഒരു മൈക്രോഫോണും ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്കുമാണ്. ആൻഡ് മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം റോക്കേഴ്സും, അല്ലെങ്കിൽ സൈഡിൽ പോകുന്ന നോക്കുകയാണെങ്കിൽ വോളിയം റോക്കേഴ്സും ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറും കാണുന്നുണ്ട്. ഫിംഗർ പ്രിൻറ് സെൻസർ ഇസ് വെരി മച്ച് ആക്യുറേറ്റ്. ആൻഡ് വോളിയം റോക്കർ എനിക്കുറിച്ച് ഞാൻ ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആണ്, കാരണം വളരെ മുകളിലായിട്ട് പ്ലേസ് ചെയ്ത പോലെ നമുക്ക് എത്തിപ്പെടാൻ ഇത്തിരി റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. ഇനി ഫ്രണ്ടും ബാക്കും കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടഡ് ആണ്, വിച്ച് ഇസ് എ ഫാന്റാസ്റ്റിക് തിങ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നമ്മുടെ ക്യാമറ ലെൻസ് വരെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ്. അത് അടിപൊളി കാര്യമാണ്. ആൻഡ് പോക്കോൻ്റെ ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനർ ദാൻ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. ആൻഡ് ഐ ലവ് ദിസ് കളർ, ദിസ് ഇസ് ഫാന്റാസ്റ്റിക്. സോ ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു മാസീവ് 6.6 ഓളം വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വിത്ത് എ പഞ്ച് ഹോൾ ക്യാമറ. ആൻഡ് ദാറ്റ് ലുക്സ് അടിപൊളി. ആൻഡ് ഈ ഫോണിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ കൺട്രോൾ സെൻറ്ററിൻ്റെ ബ്ലറിംഗ് ഉണ്ട്, അതായത് ഗോഷൻ ബ്ലർ ഉണ്ട്. സോ ഷവമി എന്ന് പറഞ്ഞ കമ്പനി മിയുവയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇറക്കുന്നതോറും ഈ ഫീച്ചേഴ്സ് ബ്ലറിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീച്ചേഴ്സ് ഒരെണ്ണം പോലും പോവാത്ത ഒരു അടിപൊളി ഫോണാണ് നമ്മുടെ പോക്കോ M2 Pro എന്ന് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ഡിവൈസ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്, കാരണം ഇതിൻ്റെ ഒറ്റ സിംഗിൾ ഫീച്ചർ പോലും കളഞ്ഞിട്ടില്ല. നോട്ട് ഇവൺ ദാറ്റ് ഗൈസ്, നമ്മൾ ഈ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ വാൾപേപ്പർ സൂം ഔട്ട് ആകുന്ന ഒരു ആനിമേഷൻ ഉണ്ട്, അതുവരെ ഷവമി ഈ ഒരു പെർട്ടിക്കുലർ ഫോണിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്. ഇനി ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരികയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ബിക്കോസ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്ന് പറഞ്ഞാൽ 16 MP ക്യാമറയാണ്. വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് 1080p 30 അതേപോലെ 1080 120 FPS നമുക്ക് സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ റിയർ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 48 MP പ്രൈമറി സെൻസറും, അത് നോർമൽ വൈഡ് ആംഗിൾ ലെൻസാണ്. ആൻഡ് 8 MP അൾട്രാ വൈഡ് ക്യാമറയും 5 MP മാക്രോ ആൻഡ് 2 MP ഡെപ്ത് സെൻസറുമാണ്. സോ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത്, അത് അടിപൊളി സാധനമായിട്ട് എനിക്ക് തോന്നി. സോ ഇതിൻ്റെ 48 MP സെൻസർ ഈസ് ഫാന്റാസ്റ്റിക്. ആൻഡ് ഒന്നും പറയേണ്ടത് ഇതിൻ്റെ വൈഡ് ആംഗിൾ ഓൾസോ, ദാറ്റ് ഇസ് ഓൾസോ അടിപൊളി സാധനമാണ്. വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4K 30 FPS, 1080 60 FPS, 1080 30 FPS, പിന്നെ 720 എല്ലാം പറ്റും. ആൻഡ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്ലോ മോഷൻ അപ് ടു 960 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് അടിപൊളി. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ക്യാമറ ഇമേജ് സാമ്പിൾസ് കാണിച്ചു തരാം. പോക്കോ M2 Pro ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിൽ നിന്നുള്ള 1080p 30 FPS വീഡിയോ ഫുട്ടേജ് ആണ്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാറ്റിൻ്റെ സൗണ്ടും കേൾക്കാം, ബട്ട് സ്റ്റിൽ എൻ്റെ സൗണ്ട് വളരെ നന്നായിട്ട് ഓഡിയബിൾ ആണ്. അടുത്തത് പെർഫോമൻസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്വാൽകം സ്നാപ്ഡ്രാഗൺ 720G, അതായത് 8 nm ഫാബ്രിക്കേഷനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് നമ്മുടെ പോക്കോ M2 Pro കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പോക്കോ M2 Pro ഒരു 6GB 128GB, അല്ലെങ്കിൽ 6GB 64GB, അല്ലെങ്കിൽ 4GB 64GB വേരിയൻ്റ് ആണുള്ളത്. അതിലിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 6GB അല്ലെങ്കിൽ 128GB ആണ് ഇപ്പോൾ നിങ്ങൾ റിവ്യൂവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. റാം ഇപ്പോൾ കുറവുള്ള 4GB ആണെങ്കിൽ പോലും സ്നാപ്ഡ്രാഗൺ 720G വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസ് യു ക്യാൻ സീ, ഇങ്ങനെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഇല്ല, ഗ്രാഫിക്സും അത്യാവശ്യം നന്നായിട്ടുണ്ട്. ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ Asphalt 9 കളിക്കുകയാണെങ്കിലും വളരെ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കും. ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആയിട്ട് പോലും നമുക്ക് തീരെ ഹീറ്റിംഗ് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഫോൺ ഭയങ്കര കൂളാണ് ഇപ്പോഴും. അടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. അതായത് യെസ് 450 nits മാക്സിമം ബ്രൈറ്റ്നസ് വരുന്ന HDR 10 bit സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേയാണ് നമ്മുടെ പോക്കോ M2 Pro ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുത്തിരിക്കുന്നത്. ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 12,000 to 14,000 ആണ് ഈ ഒരു റേഞ്ചിൽ HDR 10 bit ഡിസ്പ്ലേ. ആസ് യു ക്യാൻ സി, സീ ഗൈസ്, 1080p 60 HDR, 144K HDR വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള എക്സ്ട്രീംലി അടിപൊളിയായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയാണ് നമ്മുടെ പോക്കോ M2 Pro വരുന്നത്. ലേറ്റ് നമ്മുടെ AMOLED ഡിസ്പ്ലേസിനും കിട്ടുന്നത്ര ഷാർപ്നെസ്സോ കാര്യങ്ങളൊന്നും ഇതിന് കിട്ടുന്നില്ല, ബട്ട് സ്റ്റിൽ by considering its price, this HDR 10 bit support is a fantastic move by Xiaomi.
ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഷവമിയുടെ തന്നെ മീ യു ഐ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. എൻ്റെ ലാൻഡ് സോൺ അപ്പിൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ അറിയാം മീ യു ഐ എന്താണെന്ന്. സോ ഇതിൻ്റെ കറണ്ട് വേർഷൻ മീ യു ഐ 12.0.4.0 ആണ്. മീ യു ഐ 12.5 ആക്ച്വലി പോക്കോ എംടി പ്രോ റോൾ ഔട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഇസ് റണ്ണിങ് മീ യു ഐ 12.0.4.0. ആൻഡ് സോഫ്റ്റ്വെയർ നോർമൽ മീ യു ഐ എന്ന് വ്യത്യാസമുണ്ട്. ബിക്കോസ് പോക്കോൻ്റെ മീ യു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോ ഫോർ അല്ല സോറി മീ യു ഐ ഫോർ പോക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതായത് അത് അത് ആ ഒരു രീതിയിലാണ് മീ യു ഐ ഇറക്കുന്നത്. വിച്ച് വിൽ ബി വേ മോർ ഒപ്റ്റിമൈസ്ഡ് ദ നോർമൽ മീ യു ഐ ഓർ നോർമൽ എം ഐ യു ഐ. ആൻഡ് ഇതിൻ്റെ ആഡ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ബ്ലോട്ട്വെയർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റോളബിൾ ആണ്. ഇനി അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ബഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഷവമിയിലൊക്കെ നോർമൽ റെഡ്മി ഫോൺസിലൊക്കെ കൊടുക്കുന്ന മീ യു ഐ, ഞാൻ നേരത്തെ പറഞ്ഞു റെഡ്മി നോട്ട് 9 പ്രോ ഇതിൻ്റെ കോമ്പറ്റീറ്ററാണ്. ആ ഫോണിനൊക്കെ നമുക്ക് അവർ തന്നെ മുമ്പുണ്ടായിരുന്ന ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻകമ്പാറ്റബിലിറ്റി ആണ്, മറ്റേതാണ്, മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അവരുടെ സിമ്പിൾ ജസ്റ്റിഫിക്കേഷൻസ് ആണ്. അതൊന്നും അല്ല അതിൻ്റെ സത്യം. എന്താണാവോ, ജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ ഫോണിൽ അവർ ഒരൊറ്റ നോട്ട് ഈവൻ എ സിംഗിൾ ഫീച്ചർ പോലെ അവർ എടുത്ത് കളഞ്ഞിട്ടില്ല. ബിക്കോസ് ഫുൾ മീ യു ഐ സിസ്റ്റം ഈ ഒരു ഫോണിൽ പ്രസൻ്റ് ആണ്. സോ പോക്കോ, അതായത് പോക്കോന് വേണ്ടിയിട്ടുള്ള മീ യു ഐ അല്ലെങ്കിൽ മീ യു ഐ ഫോർ പോക്കോയിൽ ബഗ്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞതൊക്കെ കുറവാണ് ഫോർ ദ ടൈം ബീങ്. ആൻഡ് ദിസ് റൺസ് ആൻഡ്രോയിഡ് 10 ഫോർ ദ ടൈം ബീങ്. ആൻഡ് ആൻഡ്രോയിഡ് 11 വിൽ ബി റോളിംഗ് ഔട്ട് ഫോർ ദിസ് പോക്കോ എം ടു പ്രോ വെരി സൂൺ. ബിക്കോസ് മീ യു ഐ 12.5 ബേസ് ഓൺ ആൻഡ്രോയിഡ് 11 നമുക്ക് ഈ അടുത്ത് തന്നെ പോക്കോന് കിട്ടുമെന്ന് ഷവമി ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള ഇഷ്യൂ ഇല്ല. ബട്ട് നിങ്ങളൊരു റെഡ്മി ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്ത് നല്ല പ്രശ്നം ഉണ്ടാകും. പക്ഷേ പോക്കോന് ഈ ഒരു പെർട്ടിക്കുലർ ഫോണിന് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്ത് യാതൊരു ഇഷ്യൂ ഫോർ ദ ടൈമിംഗ് ഇല്ല. ഇനി ഫ്യൂച്ചറിൽ അവരെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇറക്കുമ്പോൾ അവർ മേ ബി ഇതിന് ബഗ്സ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ ഫീച്ചേഴ്സ് എടുത്ത് കളയുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. വി ഡോണ്ട് നോ. ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. അടിപൊളി ബാറ്ററിയാണ്. ഇതിൻ്റെ പ്രൊസസ്സർ ഓൾസോ ഇറ്റ്സ് വെരി എക്സ്ട്രീംലി നോട്ട് അറ്റ് ഓൾ പവർ ഹംഗ്രി. ബിക്കോസ് നല്ല രീതിയിൽ തന്നെ പവർ റിസർവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. ആൻഡ് 5000 mAh ബാറ്ററി ഉണ്ട്. അതിനകത്ത് ചാർജ് ചെയ്യാൻ നമുക്ക് 33W ഫാസ്റ്റ് ചാർജിങ് ഇൻ ബോക്സ് അവൈലബിൾ ആണ്. യെസ്, 33W. യു ഗൈസ് ഹേർഡ് ഇറ്റ് റൈറ്റ്. സോ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും വളരെ പറ്റിയൊരു ഫോണാണ്. നിങ്ങളിത് പേർച്ചേസ് ചെയ്യണോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്. ബിക്കോസ് ഞാൻ ആക്ച്വലി ഷവമി ഫോൺസ് ഇപ്പോൾ റെക്കമെൻഡേഷൻ നിർത്തിയതാണ് സത്യം പറഞ്ഞു, കാരണം MIയുടെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തുള്ള ഇഷ്യൂ കാരണം. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫോൺ യു ക്യാൻ ബൈ. യെസ് ഗൈസ്, യു ക്യാൻ ധൈര്യമായിട്ട് ഗോ ഹെഡ് ആൻഡ് ബൈ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ഞാൻ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് മീ ലാൻസ് ബിജോ സൈനിങ് ഓഫ് ആൻഡ് ബൈ ഫോർ നൗ.